ചില ചെറിയ പ്രഭാത ചിന്തകൾ എന്ന ഈ പംക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ദിവസം ചിന്താശകലങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നത് ഉത്തമമാണ്, അഭികാമ്യമാണ് എന്ന അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ്. അപ്രകാരം തന്നെ തിരിച്ചറിവുള്ള അനേകം ആളുകൾ നമ്മുടെ മധ്യത്തിലുണ്ട് എന്നും എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന നമ്മുടെ ഈ യൂട്യൂബ് സംഗമത്തിൽ സ്വമേധയാ പങ്കെടുക്കുന്ന ഏവരും ഈ കാര്യത്തിൽ എന്നെപ്പോലെ തന്നെ ചിന്തിക്കുന്നവരാണ് എന്നുള്ള അടിയുറച്ച വിശ്വാസത്തിലാണ് ഈ ഒരു പംക്തി ഇന്നു മുതൽ ഞാൻ ആരംഭിക്കുന്നത്. ശരീരത്തിന് എപ്രകാരം ആഹാരം ആവശ്യമാണോ, അല്ലെങ്കിൽ യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പം ആവശ്യമാണോ, അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യത്വത്തിന് ചിന്തകൾ ആവശ്യമാണ്. ചിന്തിക്കാത്തവൻ മനുഷ്യനല്ല. ഞാൻ മനുഷ്യനായിത്തീരുന്നത് ചിന്തിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് ചിന്തകനുണ്ടായിരുന്നു. ഞാൻ ജീവിക്കുന്നത് ചിന്തിക്കുന്നത് കൊണ്ടാണ്, കോജിറ്റോ എർഗോ സും എന്ന് പറയും. ഐ തിങ്ക് ദെയർഫോർ ഐ എക്സിസ്റ്റ്. അത് അദ്ദേഹം ചിന്തിക്കുന്നതിൻ്റെ ആവശ്യവും പ്രാധാന്യവും സൂചിപ്പിക്കുന്നതിന് അല്പം അതിശയോക്തി കലർത്തി, അല്ലെങ്കിൽ അതിശയോക്തി മേൻപടി ചേർത്ത് അവതരിപ്പിച്ചിട്ടുള്ള ആശയമാണ്. ഞാൻ ജീവിക്കുന്നതിൻ്റെ ഏക തെളിവ് ഞാൻ ചിന്തിക്കുന്നു എന്നതാണ് എന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എന്നാൽ ചിന്തിക്കാത്തവൻ ശാരീരികമായി ജീവിക്കുന്നുണ്ടെങ്കിലും ബൗദ്ധികമായും ആധ്യാത്മികമായും നിത്യ ഉറക്കത്തിലാണ് എന്ന ഒരു ചിന്തയും എനിക്കുണ്ട്. ഏതായാലും നമ്മുടെ മനുഷ്യത്വം നിലനിർത്തുക എന്നത് ഏവരുടെയും ജാതി മത ലിംഗ വർണ്ണ ഭേദമന്യേ അടിസ്ഥാന കടമയാണ് എന്നതിനെപ്പറ്റി രണ്ട് പക്ഷം ഉണ്ടാക്കുവാൻ സാധ്യമല്ല എന്നതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഈ കാലത്ത് നമുക്ക് തക്കതായ സഹായം ലഭിക്കുന്നത് വളരെ വിരളമാണ് എന്നതുകൊണ്ട് ഇപ്രകാരമുള്ള ഒരു വിഭവം എന്നാൽ കഴിയുന്ന വിധത്തിൽ ഏവർക്കുമായി പാചകം ചെയ്ത് ചിന്തയുടെ കുശനിയിൽ ഒരു പാചകക്കാരനെ പോലെ പ്രവർത്തിച്ച് നിങ്ങൾക്ക് പ്രഭാത ഭക്ഷണം, നിങ്ങളുടെ മനുഷ്യത്വത്തിന് പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുക, പാചകം ചെയ്യുക, വിളമ്പുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ഇതിൽ തീർച്ചയായും നിങ്ങൾ താല്പര്യം കാണിക്കുകയും സഹകരിക്കുകയും ചെയ്യും എന്ന എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം, നാം മനുഷ്യരായിരിക്കെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായ സ്വഭാവം എന്തായിരിക്കണം, മനുഷ്യനാകുക എന്ന് പറഞ്ഞാൽ എന്താണ്. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ എൻ്റെ പരിമിതിയിൽ നിന്ന് മാത്രമേ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ ആദ്യമേ സമ്മതിച്ചു കൊള്ളട്ടെ. എൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിമിതി, എൻ്റെ അറിവുകൾ ഒട്ടുമുക്കാലും വേദപുസ്തകത്തിൽ തങ്ങി നിൽക്കുന്നു. എനിക്ക് മറ്റുള്ള മതങ്ങളെപ്പറ്റി ഉണ്ടാകേണ്ട അത്രയും അറിവ് ഇല്ല എന്നത് ഞാൻ ദുഃഖത്തോടെ ലജ്ജയോടെ സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ യൂട്യൂബ് സംഗമത്തിൽ പങ്കെടുക്കുന്ന ക്രിസ്ത്യാനികളല്ലാത്ത മറ്റ് മതവിശ്വാസികളായ ഏവരോടുമുള്ള എൻ്റെ അഭ്യർത്ഥന, നിങ്ങൾ ദയവായി എൻ്റെ പരിമിതി കണക്കിലാക്കി ഞാൻ പറയുന്ന ആശയങ്ങൾ ഏത് വിധത്തിൽ നിങ്ങളുടെ മതഗ്രന്ഥങ്ങളിലും ആത്മീയ ദർശനത്തിലും പ്രതിബിംബിക്കുന്നുണ്ട് എന്ന അന്വേഷണം നിങ്ങൾ നടത്തുകയും
അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്ന കാര്യങ്ങൾ ഇതിൽ പങ്കെടുക്കുന്ന ഏവരും മനസ്സിലാകേണ്ടതിന് ഇതിൽ റീഡേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് റെസ്പോൺസായി കുറിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചില്ല, ഹിന്ദുവിനെ സൃഷ്ടിച്ചില്ല, മുസ്ലിമിനെ സൃഷ്ടിച്ചില്ല, യഹൂദിനെ സൃഷ്ടിച്ചില്ല, സിഖ് മതക്കാരെ സൃഷ്ടിച്ചില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ ദൈവത്തിൻ്റെ വിഭാവനയിൽ മനുഷ്യത്വം എന്ന ഒരു വലിയ ആശയമുണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. ആ മനുഷ്യത്വം വേറിട്ട പ്രത്യേകതകളുള്ളതായി രേഖപ്പെടുത്തിയിരിക്കുന്നു, സൂചിപ്പിച്ചിരിക്കുന്നു. ആ പ്രത്യേകത എന്താണ്? ആ പ്രത്യേകതയെ നാം നിലനിർത്തുവാൻ ബാധ്യസ്ഥരാണ്. നാം മനുഷ്യരായി നിലനിൽക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ പ്രത്യേകതയെ തിരിച്ചറിഞ്ഞ് അതിനെ പാലിക്കുവാനും മെച്ചപ്പെടുത്തുവാനും, സാധ്യമാകുമെങ്കിൽ മെച്ചപ്പെടുത്തുവാനും നമുക്കൊരു കടമയുണ്ട്. ആ കടമ നിർവഹിക്കാത്തവർ തങ്ങളോട് തന്നെ അനീതി ചെയ്യുന്നവരാണ്. ഒരു പക്ഷേ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പരാജയം അവൻ്റെ മനുഷ്യത്വത്തെ കാത്തു സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ്. ഈ ലോകം മുഴുവനും കീഴടക്കുവാൻ നമ്മെപ്പറ്റി ദൈവം വിഭാവന ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ചുമതലയോ കടമയോ നമുക്ക് നൽകിയിട്ടില്ല. ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയാകുവാനോ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയാകുവാനോ ഏറ്റവും ജനപ്രീതിയർ ആർജിച്ച വ്യക്തിയാകുവാനോ ഏറ്റവും വിജയശ്രീലാളിതനായി നിൽപ്പാനോ ഇതൊന്നും നമ്മുടെ കടമയല്ല. നമ്മുടെ കടമ എന്താണ്? മനുഷ്യരായിത്തീരുക. എന്നാൽ ഈ അടിസ്ഥാന കടമയിൽ എത്ര പേർ വിജയിക്കുന്നുണ്ട് എന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ലോകത്തിലുള്ള എല്ലാ മതങ്ങളും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഒരു സൃഷ്ടിപരമായ പ്രതിഭാസം, മനുഷ്യത്വമെന്ന് പറയുന്ന ആ ഔന്നത്യത്തിലേക്ക് എത്തിച്ചേരുവാൻ വഴികാട്ടിയായി അവനോട് കൂടെ അവൻ്റെ ജീവിതത്തിൽ സഞ്ചരിക്കേണ്ട ഒരു വെളിച്ചമാണ്. എന്നാൽ മതത്തെ അപ്രകാരമല്ല ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളതും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നതും എന്ന് നമുക്കറിയാം. ഉള്ള വെളിച്ചം കൂടെ നഷ്ടപ്പെട്ടു പോകത്തക്കവണ്ണമാണ് ചരിത്രത്തിലുടനീളം എല്ലാ മതങ്ങളും ആ മതങ്ങളുടെ സംരക്ഷകരും പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഇത് ഒരു വലിയ പ്രശ്നമാണ്. ഈ പ്രശ്നം ഇല്ല എന്ന് നടിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഈ പ്രശ്നത്തെ മനസ്സിലാക്കുകയും അതിനുള്ള പ്രതിവിധികൾ എന്താണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നതിൽ കൂടെ നമുക്ക് മുൻപോട്ട് പോകുവാൻ, ഒരടിയെങ്കിലും മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ ഈ വിഷയത്തെപ്പറ്റി ചിന്തിച്ചിട്ടുള്ള സമയത്തൊക്കെയും എൻ്റെ മനസ്സിൽ ഏറ്റവും പ്രധാനമായി, ഏറ്റവും ആദ്യവും പ്രധാനമായും കടന്നു വന്നിട്ടുള്ള ചിന്ത, ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായത്തിൽ, വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം, എല്ലാ ആരംഭങ്ങളുടെയും ചരിത്രം കുറിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2 അധ്യായത്തിൽ ദൈവം ആദാമിനെ സൃഷ്ടിച്ചിട്ട് അവനെ തോട്ടത്തിൽ കൊണ്ട് ആക്കി തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനുമായി അവിടെ ആക്കി വെച്ചു എന്ന് നാം വായിക്കും. ഇവിടെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് മനുഷ്യത്വം എന്നാൽ എന്ത് എന്നതിനെ പറ്റിയുള്ള ഏറ്റവും ആദ്യമായിട്ടുള്ള സൂചനയാണ്. ദ ഏർലിയസ്റ്റ് ഇൻഡിക്കേഷൻ ആസ് ടു വാട്ട് ഇറ്റ് മീൻസ് ടു ബി ഹ്യൂമൻ. ഇവിടെ 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, നാം അധ്വാനിക്കണം. 2, നാം ഏത് സാഹചര്യത്തിലായിരിക്കുന്നുവോ ആ സാഹചര്യത്തെപ്പറ്റി ഒരു ചുമതല ബോധമുണ്ടാകണം.
ഈ ചുമതലബോധത്തെയാണ് തോട്ടത്തെ കാക്കുക. അതായത് നാം ഏത് സാഹചര്യത്തിലായിരിക്കുന്നു ആ സാഹചര്യത്തിൽ നിന്നുള്ള ഗുണവും മേന്മയും ആസ്വദിക്കുക മാത്രമല്ല, ആ സാഹചര്യത്തെ മെച്ചപ്പെടുത്തത്തക്കവണ്ണം പ്രവർത്തിക്കുവാൻ നമുക്കൊരു കടമയുണ്ട്. ഈ ഉത്തരവാദിത്വ ബോധമാണ് മനുഷ്യനെ മറ്റ് മൃഗങ്ങളിൽ നിന്ന് മെച്ചമുള്ളവനായി അല്ലെങ്കിൽ വ്യത്യസ്തതയുള്ളവനാക്കി തീർക്കുന്നത് എന്നതാണ് ഇവിടെയുള്ള തിരിച്ചറിവ്. ഈ ഒരു തിരിച്ചറിവിനെ ഞാൻ അധികമായി മാനിക്കുന്നു എന്നത് എന്നോട് സമ്പർക്കം പുലർത്തുന്ന ഈ യൂട്യൂബിൽ തന്നെ അംഗമായിരിക്കുന്ന ഏവർക്കും ഇതിനോടകം സ്പഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെയൊരു ചുമതലബോധമില്ലായിരുന്നുവെങ്കിൽ ഈ വയസ്സുകാലത്ത് സ്വസ്ഥത പാലിച്ച് മിണ്ടാതെ ഭവനത്തിൽ സമാധാനമായി കഴിയുമായിരുന്നു. ഇപ്രകാരമുള്ള ക്ലേശകരമായൊരു ചുമതല സ്വയം സൃഷ്ടിച്ച് ഏറ്റെടുത്ത് നടത്തി അതിൻ്റേതായ പ്രശ്നങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു എന്നത് വളരെ സ്പഷ്ടമാണ്. വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സ്വഭാവം നമുക്ക് ചുമതലബോധം വേണം എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ മത അനുഭവങ്ങളെ, മത ആചാരങ്ങളെ, മത സംവിധാനങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരു ചുമതലയുമില്ല. അതായത് നിങ്ങളായിരിക്കുന്ന പൊതുവായ അവസ്ഥയെപ്പറ്റി യാതൊരു ചുമതലയുമില്ല. നിങ്ങളുടെ ആകപ്പാടെയുള്ള ചുമതല നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന സഭയുടെ സന്ധിപ്പിനാവശ്യമായ കരുക്കൾ സമ്പത്ത് സംഭാവന ചെയ്യുക, സഭയുടെ ആചാര അനുഷ്ഠാനങ്ങൾ തെറ്റാതെ അനുഷ്ഠിക്കുക, സഭയുടെ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുക, ഇതിനപ്പുറത്ത് യാതൊരു ചുമതലയുമില്ല എന്ന ഒരവസ്ഥയിലാണ് നാം കഴിയുന്നത് എന്നത് ഒരു പക്ഷേ ഭൂരിപക്ഷം ആളുകളെ ശ്രദ്ധയിൽപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രത്യാശിക്കാം. എന്നാൽ വേദപുസ്തകവും അങ്ങനെയല്ല വിഭാവന ചെയ്തിട്ടുള്ളത്, മറ്റ് മതഗ്രന്ഥങ്ങളും അങ്ങനെയല്ല വിഭാവന ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നബി തിരുമേനി വാസ്തവത്തിൽ ഒരു മുസ്ലിമായിരുന്നില്ല. അദ്ദേഹം ദൈവത്തിൽ നിന്ന് അറിവുകൾ പ്രാപിച്ച് മനുഷ്യൻ അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ മേന്മ എന്തെന്ന് തിരിച്ചറിയത്തക്കവണ്ണം അവന് ലഭിക്കേണ്ട അറിവുകളും അവൻ സ്വീകരിക്കേണ്ട തിരുത്തലുകളും സംഭവിക്കത്തക്കവണ്ണം അവരുടെ മേന്മയിലേക്ക് അവരെ വഴി നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം അധ്വാനിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഗുരുനാനക്കാണെങ്കിലും ലോർഡ് മഹാവീരയാണെങ്കിലും ബുദ്ധ ഭഗവാനാണെങ്കിലും ബഹാവുള്ളയാണെങ്കിലും സൊരാസ്ട്രാണെങ്കിലും യേശുക്രിസ്തു ആണെങ്കിലും മോശയാണെങ്കിലും ഏലിയാവാണെങ്കിലും യേശുവാണെങ്കിലും നാരായണ ഗുരുവാണെങ്കിലും ആ ഒരു ദർശനത്തിലാണ് പ്രവർത്തിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം മനുഷ്യൻ ഈ ഭൂമിയുടെ പരപ്പിൽ അവൻ്റേതായ പലവിധ സംവിധാനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വലിയ നഷ്ടവും കോട്ടവും സംഭവിക്കുന്നു. കാരണം മനുഷ്യനിർമ്മിതമായ എല്ലാ സംവിധാനങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത്, നിലനിർത്തുന്നത് സ്ഥാപിത താല്പര്യങ്ങൾ മാത്രമാണ്. വളരെ സങ്കുചിതമായ, മനുഷ്യനെ പരിമിതപ്പെടുത്തുന്ന സങ്കുചിതമായ സ്ഥാപിത താല്പര്യങ്ങളെ മാത്രം ലാക്കാക്കിയാണ് മനുഷ്യനിർമ്മിതമായ എല്ലാ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നതെന്ന വളരെ അടിസ്ഥാനപരമായൊരു യാഥാർത്ഥ്യം ക്രിസ്ത്യാനി തിരിച്ചറിയേണ്ട ആവശ്യമെന്നുണ്ട്. സഭയും ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് സഭാജീവിതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും അവരുടെ വ്യക്തിത്വത്തിൻ്റെ മേന്മയോ അതിൻ്റെ മഹനീയമായ സാധ്യതകളോ തിരിച്ചറിയുവാൻ തക്കതായ ഒരു അവസരവും ലഭിക്കാത്തത്. അതുകൊണ്ടാണ് മനുഷ്യൻ വളരാത്തത്. വളരാത്ത മനുഷ്യൻ അല്പത്തരത്തിൻ്റെ അടിമയായി തീരുകയും അവൻ
ദൈവം വിഭാവന ചെയ്ത മനുഷ്യത്വത്തിൻ്റെ പേക്കോലമായി മാത്രം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ആ അധപ്പതനം എത്ര വലുതാണ് എന്ന് തിരിച്ചറിയുവാനുള്ള കഴിവ് അവർക്കില്ലാതെ പോകുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാകും. സിറോ മലബാർ സഭയിൽ അനേക നാളുകളായി സ്ഥിതി ചെയ്യുന്ന ഈ കൂദാശ തർക്കം, മുഖം തിരിഞ്ഞ് വേണോ പുറം തിരിഞ്ഞ് വേണോ എന്ന ഈ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഏറ്റവും വലിയ സാറ്ററിസ്റ്റ് ആയിരുന്ന ജോനാഥാൻ സ്വിഫ്റ്റ് അദ്ദേഹത്തിൻ്റെ ടെയിൽ ഓഫ് എ ടബ് എന്ന പുസ്തകത്തിൽ ഒരു വലിയ മത തർക്കത്തെപ്പറ്റി പറയുന്നുണ്ട്. അത് ഇതിനോട് സമമാണ്. എന്താണ്? ഒരു രാജ്യത്ത് രണ്ട് സഭാവിഭാഗങ്ങൾ ഉണ്ടാവുകയാണ്. ഇവർ തമ്മിലെ വ്യത്യാസം എന്താണ്? മുട്ട പുഴുങ്ങിയാൽ അത് തിന്നുന്നതിന് വേണ്ടി അതിൻ്റെ വലിയ ഭാഗം, വലിയ അറ്റം പൊട്ടിക്കണോ ചെറിയ അറ്റം പൊട്ടിക്കണോ? അപ്പോൾ വലിയ അറ്റം പൊട്ടിക്കണമെന്ന് പറയുന്നവര് ബിഗ് എൻഡിയൻസ് എന്ന പേര്. ബിഗ് എൻഡ്, ബിഗ് എൻഡിയൻസ്. ചെറിയ അറ്റം പൊട്ടിച്ചിട്ടാണ് ബാക്കി പൊളിക്കേണ്ടത് എന്ന് പറയുന്നവരെ സ്മോൾ എൻഡിയൻസ് എന്നാണ്. അപ്പോൾ ഈ ബിഗ് എൻഡിയൻസും സ്മോൾ എൻഡിയൻസും തമ്മിൽ വലിയ യുദ്ധമാണ്, രക്തച്ചൊരിച്ചിലാണ്. അപ്പോൾ സ്വിഫ്റ്റ് പറയുന്നത് ഇപ്രകാരമുള്ള യാതൊരു പ്രസക്തിയും പ്രയോജനവുമില്ലാത്ത കാര്യങ്ങളെ കേന്ദ്രീകരിച്ചാണ് മതത്തിൽ മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നത്. കാരണം അവൻ്റെ അല്പത്തരം അത്ര ഭീകരമായിട്ടാണ്. എങ്ങനെയാണ് മനുഷ്യൻ അല്പത്തരത്തിലേക്ക് താണുപോകുന്നത്? അവന് പൊതുവായ ചുമതല ബോധമില്ലാതെയും സങ്കുചിതമായ ചില താല്പര്യങ്ങളുടെ മാത്രം സേവകനായി, അടിമയായി നിൽക്കുവാൻ പ്രേരിപ്പിക്കുകയും നിർബന്ധിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ ദുരവസ്ഥ മാത്രമേ ഉണ്ടാകുവാൻ സാധ്യമാകുകയുള്ളൂ എന്ന അറിവാണ് സ്വിഫ്റ്റ് നമുക്ക് തരുന്നത്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നാം നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ പാലിക്കുന്ന, എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന, എൻ്റെ വ്യക്തിത്വത്തെ നയിക്കുന്ന ചുമതല ബോധം എന്താണ്? എനിക്ക് ചുമതല ബോധമുണ്ടോ? ഞാനിപ്പോൾ ഒരു സഭയുടെ അംഗമായിരിക്കുന്നു. CSI, മാർത്തോമാ, യാക്കോബ, ഓർത്തഡോക്സ്, കത്തോലിക്ക, മറ്റും 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 സഭകൾ, ഒരു 100,000 സഭകൾ. ഞാൻ ഈ സഭയുടെ അംഗമായിരിക്കുമ്പോൾ അതിൻ്റെ അവസ്ഥയെപ്പറ്റി എനിക്ക് ഉത്തരവാദിത്വ ബോധമുണ്ടോ? അതോ ഞാനൊരു വെറും ഉപഭോക്താവായിട്ട് അവിടെ ചെന്ന് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രാപിച്ചുകൊണ്ട് ഒരു വീട്ടിൽ പോകുന്നു. ഞാനിപ്പോൾ ഒരു കടയിൽ പോയി ചോക്ലേറ്റ് വാങ്ങിക്കുമ്പോൾ ആ കട നടത്തുന്നത് സത്യസന്ധമായിട്ടാണോ, അത് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നടത്താൻ സാധിക്കുമോ എന്നൊന്നും ചിന്തിക്കേണ്ട കടമ എനിക്കില്ല. എനിക്കുള്ള ആകെപ്പാട് കടമ ഞാൻ ഏത് ചോക്ലേറ്റ് വാങ്ങിക്കുന്നു അതിൻ്റെ വില കൊടുത്ത് മിണ്ടാതെ വീട്ടിൽ പോവുക എന്നതാണ്. ഇങ്ങനെ കടയിൽ പോയി ചോക്ലേറ്റ് വാങ്ങിച്ച് നുണഞ്ഞുകൊണ്ട് വീട്ടിൽ പോകുന്നതിനേക്കാൾ വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു അവസ്ഥയോ ചുമതല ബോധമോ നമുക്ക് നാം ഓരോരുത്തരും ഉൾപ്പെട്ടിരിക്കുന്ന സഭകളെയും അവയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥകളെ പറ്റി ഉണ്ടോ എന്ന് നാം ചോദിക്കണം. അതുപോലെ തന്നെ എല്ലാ മതത്തിലുമുള്ള ആളുകൾ, ഹിന്ദുമതത്തിലുള്ളവരാണെങ്കിൽ അങ്ങനെ, മുസ്ലിംസ് ആണെങ്കിൽ അങ്ങനെ, ബൗദ്ധികരാണെങ്കിൽ അങ്ങനെ, ബുദ്ധമതക്കാരാണെങ്കിൽ അവരുൾപ്പെട്ടിരിക്കുന്ന, നാം ഓരോരുത്തരും ഉൾപ്പെട്ടിരിക്കുന്ന മതവ്യവസ്ഥിതി, അതിൻ്റെ ഇപ്പോഴുള്ള സ്ഥിതി, അതിൻ്റെ അതാരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആത്മീയമായ ദർശനം, ആ ദർശനത്തിൽ പൊന്തി വന്ന സർവലൗകികമായ അറിവുകളും ആദർശങ്ങളും മൂല്യങ്ങളും, മനുഷ്യത്വത്തെപ്പറ്റിയുള്ള ഉദാത്തമായ ദർശനങ്ങൾ, സ്വപ്നങ്ങൾ, താല്പര്യങ്ങൾ, ലക്ഷ്യങ്ങൾ, ഇവയോട് ഏത് വിധത്തിൽ ബന്ധം പുലർത്തുന്നു, അതോ അവയൊക്കെ പൂർണ്ണമായി ഉപേക്ഷിച്ച് തികച്ചും അല്പത്തരത്തിൻ്റെ വഴിയിൽ കൂടെയാണോ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന മതസംവിധാനങ്ങൾ, സഭകൾ പ്രവർത്തിക്കുന്നത് എന്നതിനെപ്പറ്റി ഒരു ചുമതല ബോധം എല്ലാവർക്കും ഉണ്ടായി. ഇപ്പോൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുമതം ഇന്നൊരു വലിയ പ്രതിസന്ധിയിലാണ്. ഹിന്ദുമതത്തെ സംരക്ഷിക്കുകയോ മെച്ചപ്പെടുത്തുകയോ എൻ്റെ ചുമതലയല്ല, അതിനുള്ള കഴിവും എനിക്കില്ല. എന്നാലും ഒരു നിരീക്ഷകനെന്ന നിലയിൽ
ഹിന്ദുമതത്തിൻ്റെ സനാതനമായ മൂല്യങ്ങളെ തികച്ചും വക്രീകരിക്കുന്ന വിധത്തിൽ ഹിന്ദുത്വ പ്രവർത്തിക്കുന്നു. എന്നാൽ ഹിന്ദുമതത്തെപ്പറ്റി വലിയ ആവേശവും അഭിമാനവുമുണ്ട് എന്ന് നിഗമിക്കുന്ന വ്യക്തികൾ, അവർ വേണ്ടത്ര ചുമതല ബോധം ഈ കാര്യത്തിൽ കാണിക്കുന്നുണ്ടോ, അവർ അനുഭവപ്പെടുന്നുണ്ടോ എന്നതിനെപ്പറ്റി എനിക്ക് കാര്യമായ സംശയവും വലിയ ഭീതിയുമുണ്ട്. ഞാൻ അതിനെപ്പറ്റി കൂടുതലായൊന്നും പറയുന്നില്ല, കാരണം അതിൻ്റെ പ്രത്യേകമായ ചുമതല മേഖലയല്ല എന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നതും തെറ്റാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെ ആയതുകൊണ്ട് ഞാനങ്ങനെ പറയുന്നു. കുറഞ്ഞ പക്ഷം ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ക്രിസ്തു മതം അതിൻ്റെ വിവിധമായ മുഖങ്ങൾ മേഖലകൾ ഇവയിലൊക്കെയും സ്ഥിതി ചെയ്യുന്ന അവസ്ഥകളെപ്പറ്റി എനിക്കൊരു ചുമതല ബോധമുണ്ടോ? മതത്തിൽ ചുമതല ബോധം നശിച്ചു പോകും എന്നത് യേശുവിന് നന്നേ അറിയാമായിരുന്നു എന്നതിൻ്റെ തെളിവാണ് നല്ല ശബരിക്കാരൻ്റെ ഉപമ. അവിടെ ഒരു പുരോഹിതനെയും ലേവിനെയും ചിത്രീകരിക്കുന്നുണ്ട്. ഒരു ശബരിക്കാരൻ, സാധാരണ ശബരിക്കാരൻ, അൽമേനിയായ ഒരു ശബരിക്കാരൻ, അവൻ കച്ചവടക്കാരനാണ്, അവനെ വയറ്റപ്പഴുപ്പ് അന്വേഷിച്ച് ഇറങ്ങി തിരിച്ചവരാണ്. അവന് ചുമതല ബോധമുണ്ടായിരുന്നു. ആ വഴിയരിയിൽ മുറിവേറ്റ് കിടന്ന മനുഷ്യൻ യഹൂദനാണോ ശമരിയക്കാരനാണോ അവന് യവനനാണോ എന്നൊന്നും അവൻ ചിന്തിച്ചില്ല. ഒരു മനുഷ്യൻ അവിടെ മുറിവേറ്റ് കിടക്കുന്നു. അവനെപ്പറ്റി എനിക്കവനെ വ്യക്തിപരമായി അറിഞ്ഞുകൂടായെങ്കിലും അവനെപ്പറ്റി എനിക്കൊരു ചുമതല ബോധമുണ്ടാകണം എന്ന തിരിച്ചറിവ് ആ ശമരിയക്കാരനുണ്ടായിരുന്നത് കൊണ്ടാണ് ലോകത്ത് മനുഷ്യജാതി നിലനിൽക്കുന്നിടത്തോളം കാലം ഓർമ്മിക്കപ്പെടാനുള്ള യോഗ്യത പ്രാപിക്കത്തക്കവണ്ണം യേശു അവനെ ഉയർത്തിപ്പിടിച്ചു. എന്നാൽ ആ മാനദണ്ഡം വെച്ച് അളന്ന് നോക്കുമ്പോൾ പുരോഹിതനും ലേവ്യനും ശൂന്യമാണ്. അവരെ വ്യക്തിപരമായ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരേർപ്പെട്ടിരിക്കുന്ന ഈ വൃത്തിയിൽ, ഈ പ്രവർത്തന മേഖലയിൽ വിശാലമായ യാതൊരു ചുമതല ബോധവും ആർജിക്കുവാനോ ഉടലെടുക്കുവാനോ ഉള്ള യാതൊരു സാധ്യതയുമില്ല. ഒരു പുരോഹിതൻ കൂടുതൽ കൂടുതൽ അവൻ്റെ എന്താണ് പറയുന്നത് ചർച്ചിനോട് അവൻ്റെ സഭയോട് കൂറുപാലിക്കുമ്പോൾ അവൻ കൂടുതൽ കൂടുതൽ സങ്കുചിത മനസ്സനായി വിശാലമായ മനുഷ്യത്വത്തിൻ്റെ ചുമതലകളെ കാണാൻ പോലും കഴിയാതെ വണ്ണം അന്ധനായിത്തീരുന്നു. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഈ അടുത്തയിടെ യൂട്യൂബിൽ ഞാൻ കണ്ട ഒരു വീഡിയോയിൽ ഓർത്തഡോക്സ് സഭയിലെ ഒരു മധ്യവയസ്കനായ പുരോഹിതൻ യേശുവിൻ്റെ പടം ലേലം ചെയ്യുകയാണ്. കൂടിപ്പോയാൽ 150 രൂപ വില വരാവുന്ന ഒരു പടം അദ്ദേഹം അത് ലേലം ചെയ്ത് 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 150,000 രൂപയ്ക്ക് ഒരു അടക തലയിൽ കൊണ്ട് അടിച്ചേൽപ്പിച്ചു. അപ്പോൾ ഈ ഒരു എവറസ്റ്റ് കയറുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സഭയിൽപ്പെട്ട കറിയാച്ചനെയും തോമാച്ചനെയും അവറാച്ചനെയും കുരിയാച്ചനെയും വിട്ട് വട്ട് തട്ടുകയാണ്, ഒരു കുരങ്ങ് കളിപ്പിക്കുകയാണ്. അവറാച്ച അവിടെ ഇത് പിടിച്ചു, തോമാച്ചനത് കൊണ്ടുപോകാൻ നീ അനുവദിക്കരുത്. അപ്പോൾ അവറാച്ചൻ കയറി പിടിച്ചു. അപ്പോൾ കറിയാച്ച നീ വിടരുത്, പിടിച്ചു. അങ്ങനെ പറഞ്ഞു അവറാച്ചനെയും തോമാച്ചനെയും കറിയാച്ചനെയും വിട്ട് കളിപ്പിച്ച് 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 1.5 ലക്ഷം രൂപ പിടിക്കും. അപ്പോൾ ഇത് നോക്കുമ്പോൾ, സഭയുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഇതൊരു വലിയ നേട്ടമാണ്. ഈ അച്ഛനെ എത്രയും പെട്ടെന്ന് മെത്രാനാക്കണമെന്നേ പറയത്തുള്ളൂ. പക്ഷേ അത് കുറച്ചുകൂടെ വിശാലമായ കണ്ണിൽ കൂടെ നോക്കിയാൽ ഇവൻ വെറും തട്ടിപ്പുകാരനാണ്, ലജ്ജയില്ലാത്ത, അതായത് മോഹിക്കരുത് എന്ന് 10 കൽപ്പനയിൽ പറയുമ്പോൾ മോഹിക്കുന്നത് ദൈവികമാണ് എന്ന് പഠിപ്പിക്കുന്നൊരു പിശാചാണ് എന്ന് ഒരു തിരിച്ചറിവുണ്ടാകും. പക്ഷേ ആ ഒരു തിരിച്ചറിവ് വന്നാൽ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ സഭ നിങ്ങളെ ഓടിച്ചിട്ടടിക്കും. ഈ ഒരു വിരോധാഭാസം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ മനുഷ്യത്വത്തെ സംരക്ഷിക്കുവാൻ ഒരു കടമയുണ്ട് എന്ന അടിസ്ഥാനപരമായ ഒരു തിരിച്ചറിവ് നോക്കുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരേ ഒരു ചിന്ത ഞാൻ നിങ്ങളുടെ പരിഗണനയ്ക്ക് സവിനയം സമർപ്പിക്കുകയാണ്. നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം, എനിക്ക്
എൻ്റെ വ്യക്തിപരമായ സങ്കുചിതമായ അവസ്ഥകൾക്കപ്പുറത്ത് ഒരു ചുമതല ബോധമുണ്ടോ? ആ ചുമതല ബോധത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? അതോ ഞാൻ വെറും ഒരു ഉപഭോക്താവായി മാത്രം കഴിയുന്നു? ഈ ഉപഭോക്തൃ സംസ്കാരത്തിൽ ചുമതല ബോധമില്ല. മനസ്സിലാക്കുക, നാം വസിക്കുന്നത് വ്യാപകമായ ഒരു ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വ്യക്തമായും ഏറ്റവും പരമമായും ഒരു ചുമതല ബോധം വളർത്തിയെടുക്കുവാൻ നാം എല്ലാം ശ്രമിക്കണം. കാരണം ചുമതല ബോധമില്ലാത്തവൻ വെറും മൃഗമാണ്, മൃഗത്തേക്കാൾ നീചനാണ്. അതുകൊണ്ട് മൃഗങ്ങളെപ്പോലെ അതിനേക്കാൾ മോശമായി നാം നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരവസ്ഥയിലാണ്. ആ അങ്ങനെ അവസ്ഥയിൽ ജീവിച്ചിട്ട് സഭയ്ക്കുള്ള കാര്യങ്ങൾ കൊടുത്താൽ, പണം സംഭാവനകൾ കൊടുത്താൽ സ്വർഗത്തിൽ പോകുമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന യാതൊരു ആത്മീയമായ ദർശനമെന്ന് പോട്ടെ, വീണ്ടും വിചാരമില്ലാത്ത, സാമാന്യ ബോധമില്ലാത്ത, മൃഗതുല്യമായ മത നേതൃത്വത്തിൻ്റെ അടിമകളായിട്ടാണ് നാം കഴിയുന്നതെങ്കിൽ നമുക്ക് അയ്യോ കഷ്ടം. അങ്ങനെയുള്ള വ്യക്തികൾ, വളർച്ച പ്രാപിക്കാത്ത മനുഷ്യർ, മനുഷ്യത്വത്തിൻ്റെ കണ്ണ് ഇന്ന് വരെയും തുറക്കുവാൻ ഒരിക്കൽ പോലും സാധിക്കാത്ത ഇരുകാലികളായ വ്യക്തികൾ, അവരുടെ സമൂഹങ്ങളെ പരസ്പരം കൂട്ടിയടുപ്പിക്കാനും അവരെക്കൊണ്ട് ഏത് പൊട്ടത്തരവും ഭ്രാന്തും കളിപ്പിക്കാനും പുരോഗതി വർഗത്തിന് ഒരു പ്രയാസവുമില്ല എന്ന യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയുവിൻ. മറ്റുള്ളവർ നമ്മളെ കുരങ്ങ് കളിപ്പിക്കാതിരിക്കത്തക്കവണ്ണം, നമുക്കേവർക്കും വ്യക്തമായ വ്യക്തിത്വമുണ്ടാകത്തക്ക വിധത്തിൽ നമുക്ക് വളരുവാൻ സാധിക്കത്തക്കവണ്ണം ഒരു അവസ്ഥ പ്രാപിക്കണമെങ്കിൽ, പ്രിയമുള്ളവരെ, 60 വർഷത്തെയെങ്കിലും അന്വേഷണത്തിൻ്റെ ഫലമായി ഞാൻ തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യം പറയട്ടെ, നമുക്കൊരേ ഒരു മാർഗമേ ഉള്ളൂ, അത് ചുമതല ബോധമുണ്ടാകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന സഭയെപ്പറ്റി എനിക്കൊരു ചുമതല ബോധമുണ്ടായെങ്കിൽ, ആ ചുമതല ദൈവത്തോട് ഞാൻ ഉത്തരം പറയണം എന്ന ചിന്തയിൽ നിന്ന് മാത്രം ഉദിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ സഭയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയെപ്പറ്റി, അധർമ്മത്തെപ്പറ്റി, പാളിച്ചകളുടെ വിവിധമായ മുഖങ്ങളെപ്പറ്റിയും അവയുടെ മൂർച്ചകളെപ്പറ്റിയും എനിക്ക് വ്യക്തമായ ധാരണയുണ്ടാകുകയും അവയെപ്പറ്റി ഉത്തരവാദിത്വ ബോധത്തോടെ നിലപാടുകൾ എടുക്കുവാൻ ഞാൻ നിർബന്ധിതനാണ് എന്ന തിരിച്ചറിവുണ്ടാകുകയും ചെയ്യും. ഇതൊന്നുമില്ലാതെ ഞാൻ ചത്താൽ എന്നെ കുഴിച്ചിടാൻ ഒരിടം വേണം എന്ന് മാത്രം വിചാരിച്ച് സഭയോട് അടിമത്തത്തിൽ കഴിയുന്ന ആളുകൾ ക്രിസ്ത്യാനികളാണോ അല്ലയോ, അവർ മനുഷ്യരാണോ അല്ലയോ, ക്രിസ്ത്യാനി പോട്ടെ, അവർ മനുഷ്യരാണോ അതോ കന്നുകാലികളാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം എന്ന ഒരു ചെറിയ അപേക്ഷയുണ്ട്. ഇതൊരു അപേക്ഷ മാത്രമാണ്. നിങ്ങളെൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കുമായിരുന്നു, കാരണം ഇത് അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഉപദേശമല്ല, ഇതൊരു അപേക്ഷയാണ്, അപേക്ഷയാണ്, അപേക്ഷ മാത്രമാണ്. പരിഗണിച്ചാലും ഏവർക്കും നന്ദി.